ഹലോ, നമസ്കാരം. ട്രീ മീഡിയ എൻ്റർടൈൻമെൻറ്റിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഞാൻ കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോസാണ് നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോവിഡും കോവിഡാനന്തര ഇഷ്യൂസും ഒക്കെ കാരണം പുറത്തേക്ക് ഇറങ്ങി ട്രാവലിംഗ് വ്ലോഗ് സംബന്ധിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോസുമായിട്ട് പോകുന്നത്. ഒത്തിരി പേര് ഒരുപാട് ഡൗട്ട്സ് അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കൽ സൈഡ്, നമ്മൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, മൊബൈൽ ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളെ കുറിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു. അത്തരത്തിൽ ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ കുറച്ച് ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യാം. എൻ്റെ പ്രവൃത്തി പരിചയം കൊണ്ട് പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകൾ സുഹൃത്തുക്കൾക്ക് ആയി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ ഇതിൽ കാണുന്നതിനപ്പുറം നല്ല എക്സ്പോർട്ടായിട്ടുള്ള എഡിറ്റേഴ്സും അല്ലെങ്കിൽ എഡിറ്റിംഗ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നവരായിരിക്കാം. ഇത് സാധാരണക്കാരായ സുഹൃത്തുക്കൾക്ക് മൊബൈൽ ഫോട്ടോ എഡിറ്റിംഗ് സംബന്ധിച്ചിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. എല്ലാ പ്രിയപ്പെട്ടവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക്, ആ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ തമ്പനയിൽ അങ്ങനെ ഫോട്ടോ ഉപയോഗിച്ചുള്ള പല സംഭവങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോട്ടോഷോപ്പിംഗ് ആപ്ലിക്കേഷനാണ് പിക്കാർട്ട് എന്ന് പറയുന്നത്. പിക്സാർട്ട് എന്ന് ഉള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോട്ടോ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, മറ്റ് തമ്പനെയിൽ മറ്റ് ലോഗോസ്, ഫോണ്ടുകൾ ഒക്കെ നമുക്ക് തന്നെ ഈ വരച്ച് ഫോണ്ടുണ്ടാക്കാൻ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പിക്സാർട്ട് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. ഈ പിക്സാർട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇത് ഫസ്റ്റിലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിക്സാർട്ട് എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് പിക്സാർട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പിക്സാർട്ടിൻ്റെ ഒരുപാട് ലോഗോസ് വരുന്നുണ്ട്. ഈ കാണുന്ന കറക്റ്റ് ലോഗോ തന്നെയാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മളത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ലോഗിൻ ആപ്ലിക്കേഷൻസ് ഒക്കെ വരും. ഇതൊരു പിക്സാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രോ ആപ്ലിക്കേഷനാണ്. ഈ പ്രോ ആപ്ലിക്കേഷൻ നമുക്ക് ക്രാക്ക് ചെയ്ത് ക്രാക്ക് വെർഷനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രോ ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നോർമലായിട്ട് ഒന്നും ചെയ്യാതെയും ഇത് ബേസിക് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് ഫോട്ടോഷോപ്പിംഗ്, VFX വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നമുക്കൊരു വസ്തുത അല്ലെങ്കിൽ നമുക്കൊരു റൂമോ അല്ലെങ്കിൽ നമുക്കൊരു വീട് സംഭവങ്ങളോ അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലമോ നമുക്കില്ല, നമുക്കൊരു ഫോട്ടോ എടുക്കണം, മനോഹരമാക്കണം. വളരെ മോശമായ ഒരു പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്, ഭംഗിയൊന്നും ഇല്ല എങ്കിലും നമുക്ക് അത് VFX ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ആ ഫോട്ടോ വളരെ മനോഹരമാക്കി എടുക്കാനും ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്തിട്ട് നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ പിക്സാർട്ട്. അപ്പോൾ ഇതിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് അകത്ത് കയറുമ്പോൾ ഇതുപോലെ കുറച്ച് മെനുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിനകത്ത് ഓരോ കട്ട് ചെയ്യാനും ക്രോപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ ഓരോ ആപ്ലിക്കേഷനുകളും ചില ചില പോർഷനുകൾ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരും കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതിനകത്ത് അടുത്ത വീഡിയോയിൽ എങ്ങനെ തമ്പനെയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ലോഗോ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷനിലുള്ള ഫോണ്ടല്ലാതെ മലയാളത്തിൽ ഒരു ഫോണ്ട് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലായാലും നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എങ്ങനെ ഒരു ഫോണ്ട് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. ഈ എപ്പിസോഡിൽ ഈ ആപ്ലിക്കേഷൻ, അതായത് ഈ പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അടുത്ത എപ്പിസോഡിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് ചെറിയ ചെറിയ വീഡിയോസുകളായിട്ട് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം, മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോവുമായിട്ട്. പിക്സാർട്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അതിൻ്റെ ഓരോന്നായിട്ടും ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.